ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടാണ് ഞാൻ വന്നത്. നമ്മളുടെ ഫാമിലി വലുതായിട്ടുണ്ട്, എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുകയാണ്. 30K സബ്സ്ക്രൈബറായിട്ടുണ്ട്. ഇത് ഒരു ചെറിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ ചാനൽ തുടങ്ങി 1 വർഷത്തിന് മുകളിലായി. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരുപാട് പേർക്ക് 1 ലാക്കിന് മുകളിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴാണ് 30K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണിത്. ഒരുപാട് സന്തോഷമാണ്. പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നതൊക്കെ ഒരു ലക്കല്ലേ, നമുക്ക് ക്ലിക്കാവാം, ക്ലിക്കാകാതിരിക്കാം. ഒരുപക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എവിടെയും എത്താതെ പോകുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതിൽ ഇത്രയെങ്കിലും ആവാൻ സാധിച്ചതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോയിൽ വളരെ കുറച്ച് പിക്ചേഴ്സാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഹെയർ കെയറിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരുവിധമുള്ള ഒരുപാട് ഹെയർ കെയർസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ കുറച്ച് ക്രാഫ്റ്റ് അങ്ങനെ അറിയാമല്ലോ, അറിയാത്ത ആൾക്കാർ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാ ഒരു പേര് കാണുമ്പോഴും കുറച്ചുകൂടെ ക്ലിയർ ആവുമല്ലോ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു കാര്യം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ രാത്രിക്കായിരുന്നു ആയത്. എനിക്ക് എങ്ങനെയാണ് എൻ്റെ സന്തോഷം അറിയിക്കേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾക്ക് എൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഫ്രണ്ട്സ് സർക്കിൾ ഭയങ്കര കുറവായിരുന്നു, കാരണം സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ അത്ര ആക്റ്റീവായിട്ടില്ല. അപ്പോൾ എൻ്റെ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സും അതുപോലെ ഫാമിലി മെമ്പേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും എനിക്ക് റീച്ച് ചെയ്യാനായിരുന്നത്. അതായത് ഒരു 100K പോലും ഞാൻ ആയത്. 100K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതെല്ലാവരും പറയുന്ന പോലെയല്ല, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി നോക്കിയാലാണ് ശരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നൊക്കെ മനസ്സിലാവുക. നമ്മളറിയാത്ത ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ കൂടെ വന്ന് നമുക്ക് സ്നേഹം തന്ന്, അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് സത്യത്തിൽ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ 1K ആവുന്ന സമയത്തുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100K അടിച്ച പോലെയായിരുന്നു. എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിനും അതുപോലെ യൂട്യൂബിൽ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ആദ്യം ഈ ഒരു ചാനൽ തുടങ്ങാമെന്നുള്ളൊരു ഐഡിയ എനിക്ക് തന്നത് തന്നെ ഹസ്ബൻഡാണ്. അതുപോലെ എനിക്ക് യാതൊരു എതിർപ്പും തരാതെ എല്ലാവിധ സപ്പോർട്ടും തന്ന എൻ്റെ 2 ഫാമിലിക്കും ഒരുപാട് 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 സന്തോഷം. അതുപോലെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ചിലപ്പോഴൊക്കെ വീഡിയോ എവിടെയും എത്താതെ പോയ സമയത്തൊക്കെ നിർത്തിപ്പോവാണ് എന്ന് പറഞ്ഞപ്പോൾ നിർത്തരുത്, കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട് ഒരു ദിവസം വരുമെന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്ന എൻ്റെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാവർക്കും എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് ഒരുപാട് നന്ദി. ഓരോ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഓരോ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കൊരു ഭാഗ്യമില്ലായ്മ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കാത്തിരുന്നാൽ നമ്മളുടെ സ്വപ്നവും പൂവണിയും എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരുപക്ഷേ എല്ലാവരെക്കാളും വളരെ പതുക്കെയാണ് എൻ്റെ ചാനൽ മുന്നോട്ടേക്ക് പോയതെങ്കിൽ കൂടി ആ വളർച്ചയിൽ എനിക്ക് ഇപ്പം നോക്കുമ്പോൾ അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം പെട്ടെന്ന് വളർന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു കുറവ് കൊണ്ടൊന്നല്ല, എങ്കിലും ഇത്രയെങ്കിലും എത്താൻ ദൈവം സഹായിച്ചല്ലോ എന്നുള്ളൊരു ഒരാഗ്രഹം, ഒരു സന്തോഷം, എന്തോ പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ 1.5 വർഷത്തോളം ഒരു ചാനൽ തുടങ്ങി ഒരു വെറും ഒരു 30K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ആയതിലാണോ ഇത്രയും സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതെ കേട്ടോ. കാരണം ഇത്ര പോലും ആവാത്ത വെറും 1K നിന്ന എത്രയോ പേരെ എനിക്കറിയാം. അവരുടെ വിഷമം എത്രയാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. അവരുടെ ഒന്നും വീഡിയോ ചീത്തയായതുകൊണ്ടൊന്നും അല്ല കേട്ടോ, ഇതൊരു ഭാഗ്യമാണ്. ശരിക്കും യൂട്യൂബിൽ ഒരു വീഡിയോ ക്ലിക്കാവുക എന്നുള്ളത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ പോലും എവിടെയും എത്താതെ പോകുന്ന ഒത്തിരി വീഡിയോസ് ഒത്തിരി ചാനൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അതുപോലെ നമുക്കൊരു ഭാഗ്യമില്ല എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമെന്ന് തോന്നും. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു തെളിവാണ് വേണമെങ്കിൽ എൻ്റെ ചാനൽ എന്ന് പറയുക കേട്ടോ. ഇത്രയും ക്ഷമയോടെ നിന്നതുകൊണ്ടാണ് പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്ന പഴഞ്ചൊല്ലി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താനാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എൻ്റെ ചാനലൊരു 10K ആവുന്നോ 20K ആവുന്നോ ഒന്നും 25K ആയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നോക്കാം,
അങ്ങനെ 30 കെ ആയപ്പോൾ പിന്നെ ഞാൻ ഒട്ടും താമസിച്ചില്ല, എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട്, കാരണം അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫാമിലി പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത മെമ്പേഴ്സാണ് നമ്മളുടെ ചാനലിലുള്ള ഓരോരുത്തരും. ഈ 25 കെ 26 കെ ഓരോ ഇതും നോക്കിക്കണ്ടോണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ. പതിയെ പതിയെ മാത്രമാണ് ജീവിതത്തിൽ ഞാൻ എല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇനിയും ഉയരത്തിലേക്ക് എത്താൻ ദൈവം സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇനി ഇതിൽ തന്നെ അങ്ങനെ പോവാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ദൈവം തന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്നിലുള്ള കുഞ്ഞു കഴിവുകളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവരുടെ വായിൽ നിന്നൊരു നല്ലൊരു അഭിനന്ദനം കിട്ടാനായിട്ട് ദൈവം സഹായിച്ചല്ലോ. ഒന്നുമില്ലെങ്കിലും ചെറിയ കഴിവുകളായിരുന്നാൽ കൂടി അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാനൽ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചിന്തിക്കായിരുന്നില്ല അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നും പല ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പഠിക്കാനും ഒക്കെ സാധിച്ചു. മാത്രമല്ല നല്ല ഒരു ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു യൂട്യൂബ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ്. നമ്മളുടെ ഒരു 30,000 സബ്സ്ക്രൈബേഴ്സ് അല്ല, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ്, എങ്ങനെ പറയണമെന്നറിയില്ല, ഒരുപാട് നന്ദി എല്ലാവർക്കും. നിങ്ങളെല്ലാവരും തന്നൊരു സന്തോഷമാണ് ഇന്ന് എന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.